ഈശോയിൽ പ്രിയപ്പെട്ട കുഞ്ഞനുജന്മാരെ അനുജത്തിമാരെ, ഇന്ന് ക്രിസ്മസ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയാണ്. കൂടാതെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇന്ന് തിരുക്കുടുംബ തിരുനാൾ കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുടുംബത്തിലെ വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ അപ്പച്ചനും അമ്മച്ചയ്ക്കും നിങ്ങൾ പ്രത്യേക ആശംസകൾ നേരണം. കാരണം തിരുക്കുടുംബത്തിൻ്റെ തിരുനാളാണ്, നിങ്ങളുടെ കൂടി തിരുനാളാണ്. നിങ്ങൾ സത്യത്തിൽ ആ കുടുംബത്തിലെ അംഗങ്ങൾ എന്ന രീതിയിൽ നിങ്ങളുടെ കൂടി തിരുനാളാണ്. ഇന്നത്തെ നമ്മുടെ വായന മത്തായിയുടെ സുവിശേഷം 2:1-11 തിരുക്കുടുംബ തിരുനാളിന് നമ്മൾ വായിക്കുന്നത് 2:12 തിരുവചനങ്ങളാണ്. ഈജിപ്തിലേക്ക് യോസേഫ് പിതാവും മറിയത്തെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് യാത്രയാകുന്നത്. നമ്മൾ 2:1-11 ഭാഗങ്ങൾ നിങ്ങൾക്കറിയുമോ ഏതാണെന്ന്? പൗരസ്ത്യ ജ്ഞാനികളെക്കുറിച്ചുള്ള വിവരണമാണ് 2:1-11 കൊടുത്തിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കണം, പൗരസ്ത്യ ജ്ഞാനികൾ ഉണ്ണീശോയെ തേടി യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ആരാണ് വഴികാട്ടി? നക്ഷത്രം. അപ്പോൾ നക്ഷത്രത്തെ നോക്കിയാണ് അവർ നടന്നു വരിക. ഈ നക്ഷത്രത്തെ നോക്കി ഉണ്ണീശോയുടെ കാലിത്തൊഴുത്തിലേക്ക് യാത്രയായ പൗരസ്ത്യ ജ്ഞാനികൾ എന്തുകൊണ്ടാകാം ഹെറോദസിൻ്റെ കൊട്ടാരത്തിൽ പ്രവേശിച്ചത്? ഒന്ന് ചിന്തിച്ചു നോക്കാമോ? നക്ഷത്രം മുകളിലൂടെയാണല്ലോ യാത്ര ചെയ്യുക. മുകളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിലേക്ക് നോക്കുക എന്നാണ്. അതുകൊണ്ടല്ലേ നമ്മുടെ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങളുടെ ചിന്തകൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ. അപ്പോൾ ഉന്നതങ്ങളിലേക്ക് നോക്കി, ദൈവത്തിലേക്ക് നോക്കി യാത്ര ചെയ്യേണ്ടിയിരുന്ന പൗരസ്ത്യ ജ്ഞാനികൾ എപ്പോഴോ അവിടെ നിന്ന് കണ്ണെടുത്തു. കണ്ണെടുത്തപ്പോൾ അവർ ആരുടെ കൊട്ടാരമാണ് കണ്ടത്? ഹെറോദസിൻ്റെ കൊട്ടാരം കണ്ടു. ഹെറോദസിൻ്റെ കൊട്ടാരം എന്തിൻ്റെ അടയാളമാണ്? അവിടെ ആഡംബരമുണ്ട്, അധികാരമോഹത്തിൻ്റേത്, അധികാര ദുർവിനിയോഗത്തിൻ്റേത്, അഴിമതിയുടെ അക്രമത്തിൻ്റെയൊക്കെ കൊട്ടാരമാണ്. അപ്പോൾ ദൈവമാകുന്ന വഴികാട്ടിയെ, ദൈവത്തിൻ്റെ വെളിച്ചം മറന്ന് ചുറ്റുപാടും നോക്കുമ്പോൾ കാണുന്ന ചില കൊട്ടാരങ്ങളിൽ നമ്മൾ അറിയാതെ കയറിപ്പോകും. അതുകൊണ്ട് നമ്മുടെ യാത്രയിൽ വഴിതെറ്റാതിരിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം, നമുക്കെപ്പോഴും ദൈവത്തിൻ്റെ വെളിച്ചം ഉണ്ടാകണം എന്നുള്ളതാണ്. ആ ദൈവത്തിൻ്റെ വെളിച്ചം ഇന്ന് എന്തായിരിക്കാം നമുക്ക്? ദൈവത്തിൻ്റെ വചനമാണ്. 119-ാം സങ്കീർത്തനം 105-ാം വാക്യം എന്താണ് പറയുക? അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും, വഴിയിൽ പ്രകാശവുമാണ്. ഈ വചനം ഇന്ന് നിങ്ങളൊന്ന് ആവർത്തിച്ച് പറയാൻ പഠിക്കണം. അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും, പാതയിൽ പ്രകാശവുമാണ്. അപ്പോൾ ദൈവത്തിലേക്കുള്ള യാത്രയിൽ, ഉണ്ണീശയുടെ അടുത്തേക്കുള്ള യാത്രയിൽ വഴിതെറ്റാതിരിക്കണമെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒന്നാമത്തെ വഴികാട്ടി ദൈവത്തിൻ്റെ വചനമാണ്. രണ്ടാമത്തെ വഴികാട്ടി എന്തായിരിക്കാം അപ്പോൾ? ഉണ്ണീശോ ഇന്നിപ്പോൾ കാലിത്തൊഴുത്തിലെ ഉണ്ണീശോ നമ്മൾ അനുഭവിക്കുന്നത് എവിടെയാണ്? ദേവാലയത്തിൽ, വിശുദ്ധ കുർബാനയിൽ. അപ്പോൾ നമ്മുടെ ജീവിതം വഴിതെന്നി പോകാതിരിക്കണമെങ്കിൽ നമുക്ക് രണ്ടാമത്തെ വഴികാട്ടിയായിട്ട് നമുക്കുള്ളത് വിശുദ്ധ കുർബാനയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനവും വിശുദ്ധ കുർബാനയുമാകുന്ന രണ്ട് വഴികാട്ടുകൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഹെറോദസിൻ്റെ കൊട്ടാരത്തിൽ പ്രവേശിക്കുകയില്ല. ആരെങ്കിലും ഹെറോദസിൻ്റെ കൊട്ടാരത്തിൽ കയറിയിട്ടുണ്ടോ? ഇന്നത്തെ ഇന്ന് ഹെറോദസിൻ്റെ കൊട്ടാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ലഹരി മരുന്നിന് അടിമപ്പെട്ടവർ ഹെറോദസിൻ്റെ കൊട്ടാരത്തിൽ പ്രവേശിച്ചേക്കണവരാണ്. അധികാര മോഹമുള്ളവർ, അക്രമവാസനയുള്ളവർ, അഴിമതി ചെയ്യണവരെല്ലാം ഹെറോദസിൻ്റെ കൊട്ടാരത്തിലുള്ളവരാണ്. അതിൽ നിന്ന് പതുക്കെ പതുക്കെ പുറത്തിറങ്ങാൻ എന്ത് ചെയ്യണം? വീണ്ടും നക്ഷത്രത്തിലേക്ക് നോക്കണം, വീണ്ടും ദൈവത്തിലേക്ക് നോക്കണം. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുക, അവർ ഹെറോദസിൻ്റെ കൊട്ടാരത്തിൽ പുറത്തു കടന്നപ്പോൾ നക്ഷത്രം മുൻപേ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അവർ കണ്ടു. അതിൻ്റെ അർത്ഥം, നക്ഷത്രം, ദൈവം ഒരിക്കലും ഹെറോദസിൻ്റെ കൊട്ടാരത്തിൽ കാവൽ നിൽക്കില്ല, ദൈവം അവിടെ നിന്ന് പോകും. അപ്പോൾ അവർ കണ്ണെടുത്തത് കൊണ്ടാണ് അവരതിൽ പ്രവേശിച്ചത്. അവർ പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും നക്ഷത്രത്തെ കണ്ടെങ്കിൽ നമ്മൾ ഹെറോദസിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പടിയിറങ്ങാൻ തയ്യാറുള്ളവരാകണം. അപ്പോൾ അത് നമ്മളുടെ രണ്ടാമത്തെ കാര്യമായിട്ട് എടുക്കണം. നമ്മുടെ യാത്രയിൽ വചനം, വിശുദ്ധ കുർബാന വെളിച്ചമായിട്ട് വരണം. രണ്ടാമത്തേത്, വീണ്ടും ദൈവത്തിലേക്ക് അടുക്കുമ്പോൾ ഈ ഹെറോദസിൻ്റെ കൊട്ടാരങ്ങൾ വിട്ട് യാത്രയാകാൻ നമ്മൾ പഠിക്കും. അങ്ങനെ യാത്ര ചെയ്യുന്ന പൗരസ്ത്യ ജ്ഞാനികൾ അവസാനം കാലിത്തൊഴുത്തിൽ എത്തിച്ചേർന്നു. കാലിത്തൊഴുത്തിൽ എത്തിച്ചേർന്നതിന് മുമ്പ് അവർ പുറപ്പെട്ടപ്പോൾ ഹെറോദസ് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾ ആ കുട്ടിയെക്കുറിച്ച് അന്വേഷിച്ചിട്ട് എന്നെയും വിവരം അറിയിക്കണം. കുഞ്ഞിനെക്കുറിച്ച് വിവരം അറിയിക്കാൻ ആവശ്യപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാ? ആരാധിക്കാനാണോ? സത്യത്തിൽ ആരാധിക്കാനാണെന്നാണ് ഹെറോദസ് പറയുക. പക്ഷെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കൊല്ലാനായിരുന്നു.
ഹെറോദേസിന്റെ വക്രബുദ്ധി ഇന്ന് സമൂഹത്തിലുള്ള പലർക്കും ഉണ്ട്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ, തങ്ങൾക്കെതിരെ എന്തെങ്കിലും സംസാരിക്കുന്നവരെ, അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി സംസാരിക്കുന്നവരെ, സത്യത്തിന് വേണ്ടി സംസാരിക്കുന്നവരെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാമെന്ന് നോക്കുന്നവരുണ്ട്. അതിനവർ വളഞ്ഞ ബുദ്ധികൾ ഉപയോഗിക്കും. നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ ആർക്കെങ്കിലും, ആരെങ്കിലും നശിപ്പിക്കാനായിട്ട് വളഞ്ഞ ബുദ്ധിയിലൂടെ, വക്രബുദ്ധിയിലൂടെ? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഹെറോദേസുമാരായിട്ട് മാറും. അങ്ങനെ ചെയ്യാതെ നന്മയുടെ പാതയിലൂടെ നടന്നു നീങ്ങണമെങ്കിലോ നമ്മളെപ്പോഴും വചനത്തിലേക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. വചനം നമ്മുടെ ഹൃദയത്തിൽ ഒരു ശക്തിയായിട്ട് നടക്കണം. ഇനി ഈ കുഞ്ഞുങ്ങൾ നടന്നാൽ, ഈ പരിസ്ഥിതി ജ്ഞാനികൾ അവർ യാത്ര ചെയ്ത് ഈശോയുടെ അടുത്തെത്തിയല്ലോ. അടുത്തെത്തിയതിന് ശേഷം അവർ അവിടെ ആരാധന അർപ്പിച്ചു. അതിനുശേഷം അവർ എങ്ങോട്ടാണ് പോവുക? ബൈബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഓർക്കുന്നുണ്ടോ? സുവിശേഷത്തിൽ എന്താ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്? അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയെന്നാണ്. അതിൻ്റെ അർത്ഥം യേശുവിനെ കണ്ടുമുട്ടുന്ന എല്ലാവരും പുതിയ വഴികൾ തേടുന്നവരാകണം. അതുകൊണ്ട് ഇന്ന് ഈ പള്ളിയിൽ നിന്ന് വിശുദ്ധ കുർബാന കഴിഞ്ഞ് യേശുവിനെ കണ്ടുമുട്ടി നമ്മൾ വീട്ടിലേക്ക് യാത്രയാകുമ്പോൾ പുതിയ വഴി തേടണം. പുതിയ വഴി തേടണമെന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് പുതിയ വഴിക്ക് പോകുക എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തേടണം. ഹെറോദേസിൻ്റെ വഴികൾ ഉപേക്ഷിക്കണം, ക്രിസ്തുവിൻ്റെ വഴികൾ, ഉണ്ണീശോയുടെ വഴികൾ തേടണം. അങ്ങനെ വഴികൾ തേടി യാത്ര ചെയ്യുന്ന കുഞ്ഞുങ്ങളാകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഓർക്കണം, നമ്മൾ നമുക്ക് വഴികാട്ടി വേണം, നമ്മൾ ഹെറോദേസിൻ്റെ പടികളിറങ്ങണം, നമ്മൾ പുതിയ മനുഷ്യരാകണം. അങ്ങനെ യേശുവിൻ്റെ ജീവിതത്തെ ഈ ലോകത്തിൽ യേശുവിനെ കണ്ടുമുട്ടിയ കുഞ്ഞുങ്ങളാണ് നിങ്ങളെന്ന് മറ്റുള്ളവർ തിരിച്ചറിയണം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മളെങ്ങനെയാണ് മറ്റുള്ളവർ അറിയേണ്ടതെന്ന് ഈശോ പറഞ്ഞത്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വഴി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകമറിയും. അങ്ങനെ ലോകമറിയുന്ന യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ട് നിങ്ങളും ഞാനുമൊക്കെ മാറാൻ വേണ്ടി നമുക്ക് ഈ ബലിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി, ക്രിസ്മസ് കഴിഞ്ഞ് ഒരാഴ്ചയായിട്ടുള്ളൂ എങ്കിലും, നിങ്ങൾക്ക് ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. തിരുക്കുടുംബത്തിൻ്റെ നാളിൻ്റെ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.